Hi friends, ellarkum pudiyoru video ilekku swagatham. Appo innathe video il njan ningalodu share cheyan povunnathu oru nurse aayittu UK il vannathinu shesham allengil oru NHS nurse aayittu UK il vannathinu shesham enikku thoniya difference. Ippo njan naattile rendu varsham njan naattile work cheyittund. Appo naattile ende working aa oru areayum ivide vannathinu shesham enikku kittiya oru areayum thammile enikku thoniya difference allengil oru UK ivide oru NHS nurse ne kittuna benefits kale kurichokkeyana innathe video il njan ningalodu share cheyan povunnathu. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നാട്ടിൽ മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ അപ്പം ഗൾഫ് കൺട്രീസിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഒന്നും കൂടി ഇവിടുത്തെ ഒരു ഏരിയ അതായത് ഇവിടുത്തെ ഒരു വർക്കിംഗ് കണ്ടീഷൻ മേ ബി അവരുമായിട്ടൊരു സിമിലാരിറ്റി തോന്നിയിട്ടുണ്ടാവും പക്ഷേ ഞാൻ നാട്ടിൽ മാത്രം വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് കംപ്ലീറ്റ്ലി ഒരു ഡിഫറൻറ്റ് സെറ്റപ്പിലോട്ട് വന്ന പോലെയാണ് എനിക്ക് തോന്നിയത് മെയിൻ ആയിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ആയിട്ട് നമുക്ക് പറയേണ്ട കാര്യം റെസ്പെക്റ്റ് നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസ്പെക്റ്റ് എന്ന് പറയുന്നൊരു സാധനം നമുക്ക് തീരെ കിട്ടുന്നില്ല എസ്പെഷ്യലി നേഴ്സസിന് അതിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ ബൈസ്റ്റാൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്നായിക്കോട്ടെ എല്ലാവരുടെയും കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിച്ചെടുക്കാനുള്ള ഒരു ആളെന്ന് പറയുന്ന നേഴ്സാണ് അവിടെ മെയിൻ ആയിട്ട് ഇപ്പം അവിടെ നിന്ന് നമുക്ക് തൂക്കാൻ വരുന്ന തുടയ്ക്കാൻ വരുന്ന സ്റ്റാഫിന് വരെ നമുക്കാണ് അവിടെ നിന്ന് നമുക്ക് വഴക്ക് കിട്ടുന്നത് ഒരു കാര്യം ഇപ്പോൾ ഒരു ഫിസിയോതെറാപ്പി ചെയ്യേണ്ട ഒരു കാര്യം അവർ ചെയ്തില്ലെങ്കിൽ ആ ഡോക്ടേഴ്സ് വന്ന് വഴക്ക് വരുന്ന നേഴ്സസിനെ ആയിരിക്കും അപ്പോൾ എല്ലാവരുടെയും കുറ്റവും കുറവും കുറ്റവും കാര്യങ്ങളൊക്കെ എല്ലാം ചുമക്കുന്നത് നേഴ്സുമാരാണ് പക്ഷേ ഇവിടെ വന്നപ്പം അങ്ങനെ ഒരു സംഭവം നമുക്ക് പേടിക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട് നമുക്ക് തരുന്നുണ്ട് നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്താൽ മതി അല്ലാണ്ട് 100 കൂട്ടം കാര്യങ്ങളെല്ലാം കൂടി നേഴ്സസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല അതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ പേഷ്യൻസിൻ്റെ കയ്യിൽ നിന്ന് തന്നെയാണെങ്കിൽ പേഷ്യൻസ് നമ്മൾക്ക് തരുന്ന ഒരു റെസ്പെക്ട് ഇപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ മാത്രമല്ല ഇപ്പം നമ്മൾ യൂണിഫോം ഇട്ടിട്ട് നമ്മൾ ജോലിക്ക് പോകുമ്പം നമ്മൾ പുറത്തുകൂടി പോകുമ്പോൾ തന്നെ നമ്മളെ കാണുമ്പോൾ അവർ നമുക്ക് തരുന്ന സ്മൈല് മതി ആ ഒരു സ്മൈല് നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഉള്ളവരെ നമ്മളെ എന്തുമാത്രം റെസ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് അപ്പം അതാണ് എനിക്ക് ആദ്യമായിട്ട് ഫസ്റ്റ് കാര്യമായിട്ട് പറയാനുള്ളത് പിന്നെ ഇപ്പം നമ്മൾ പുറത്തോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പം ഇപ്പം മാതിരി ഇല്ല അല്ലെങ്കിൽ പിന്നെ ഓരോ കടയുടെ ഫ്രണ്ടിലൊക്കെ താങ്ക് യു NHS എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് നേഴ്സസിന് മാത്രമല്ല NHS വർക്ക് ചെയ്യുന്ന എല്ലാ സ്റ്റാഫിനുണ്ട് പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് ഇപ്പം അതെനിക്ക് ഭയങ്കര ഒരു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരുപാട് ഹാപ്പി തരുന്നൊരു കാര്യമാണത് പിന്നെ ഇവിടെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ വർക്കിംഗ് ഏരിയ അതല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നൊരു രീതി ഇവിടെ ടീം വർക്കാണ് ഇപ്പം ഞാൻ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓരോ ടോപ്പിൽ ഓരോരോ ആൾക്കാരുണ്ട് ഇപ്പം ലൈൻ മാനേജർ അതിനുശേഷം ബാൻ 7 ബാൻ 6 ബാൻ 5 അപ്പം ഞാൻ ബാൻ 5 ലെവലിലാണ് അത് മാത്രമല്ല ഇപ്പം എനിക്ക് താഴെയായിട്ട് ഒരു HCA ഉണ്ടാവും അപ്പം നമ്മൾ പേഷ്യൻസിന് നമ്മൾ മെയിനായിട്ട് മെഡിസിൻ കൊടുക്കുന്നു അല്ലെങ്കിൽ എന്താണ് ഡ്രെയിൻ റിമൂവൽ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നു അപ്പം ബാക്കി ഇപ്പം പേഷ്യൻ്റ് ഇൻടേക്ക് ഔട്ട്പുട്ട് പേഷ്യൻറ്റ് ഫുഡ് കൊടുക്കുന്ന കാര്യം ശ്രദ്ധ ഇതിനൊക്കെ നമുക്കൊരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഉണ്ട് അപ്പം നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് അങ്ങനെ ഒരു രീതി ഞാൻ കണ്ടിട്ടില്ല നമ്മൾ തന്നെയാണ് എല്ലാ കാര്യവും ചെയ്യുന്നത് പക്ഷേ ഇവിടെ നമുക്ക് അല്ലാണ്ട് ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ഉണ്ടാവും അത് നമുക്ക് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ് നമുക്കിപ്പോൾ തിരക്കിട്ട് ഓരോ കാര്യം ചെയ്യുന്നതിനിടയ്ക്ക് അവർ നമുക്ക് അതിൻ്റെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓരോ കാര്യങ്ങളിലും പിന്നത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ നമുക്ക് വർക്ക് ചെയ്യണമെങ്കിൽ ഇപ്പം നാട്ടിൽ നമ്മൾ പഠിച്ചിറങ്ങി ഇപ്പം നേഴ്സിംഗ് പഠിച്ചിറങ്ങിയാൽ നമുക്കിപ്പം എന്താണ് IV മെഡിസിൻ കൊടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ കത്തീറ്റർ റിമൂവ് ചെയ്യാനൊന്നും പ്രത്യേകം കോമ്പറ്റൻസിയുടെ ആവശ്യമില്ല പക്ഷേ നമ്മൾ നാട്ടിൽ എത്ര എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആളാണെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു IV മെഡിസിൻ കൊടുക്കണമെങ്കിൽ നമുക്കിവിടെ കോമ്പറ്റൻസി വേണം അതുപോലെ ഒരു കാനുല ഇടണമെങ്കിൽ അതിന് നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കോമ്പറ്റൻസി എടുക്കണം അപ്പം കോമ്പറ്റൻസി ഇവിടെ ഒരു വലിയൊരു കാര്യമാണ് നമുക്ക് കോമ്പറ്റൻസി ഇല്ലാണ്ട് നമുക്ക് ഇങ്ങനത്തെ പ്രൊസീജിയേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഇപ്പം കത്തീറ്റർ അതുപോലെ കത്തീറ്ററൈസേഷൻ പിന്നെ നമ്മുടെ IV കാനുല അതുപോലെ തന്നെ ബ്ലഡ് റിമൂവൽ ഇപ്പം എന്താണ് ബ്ലഡ് കൊടുക്കുന്നത് ഇതിനൊക്കെ നമുക്ക് സെപ്പറേറ്റ് കോമ്പറ്റൻസീസ് ആവശ്യമാണ് അപ്പോൾ അതാണ് നെക്സ്റ്റ് എനിക്ക് ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയ ഒരു കാര്യം പിന്നെ നാട്ടിൽ നമ്മൾ എങ്ങനെയാണ് എല്ലാവരെയും ഇപ്പോൾ ഡോക്ടേഴ്സിനാണെങ്കിലും സാർ അല്ലെങ്കിൽ ഡോക്ടർ ആ ഒരു രീതിയിലാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇപ്പം നമ്മുടെ എത്ര പ്രായമുള്ളവരാണെങ്കിലും അവരെയൊക്കെ നമുക്ക് പേര് കൂട്ടി വിളിച്ചാൽ മതി ഇപ്പം എനിക്ക് ഇവിടെ ആദ്യം വന്നപ്പോൾ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു എത്ര ആയാലും നമ്മൾ സാർ മാഡം എന്നൊക്കെ വിളിച്ചു പോകുമായിരുന്നു അപ്പം അവർ നമ്മൾ ഓരോ തവണ വിളിക്കുന്ന അവർ നമ്മൾ പറയും എന്താണ് നമ്മൾ പേര് വിളിച്ചാൽ മതി പേര് വിളിച്ചു അപ്പോൾ എല്ലാവരെയും നമ്മളിവിടെ സർനെയിം കൂട്ടിയാണ് കൂടുതലും നമ്മളിപ്പോൾ പേഷ്യൻസിനാണെങ്കിൽ അതായത് നമ്മൾ പ്രൊനൗൺസ് ചെയ്യാറുള്ളത് മീൻസ് അവരെ നമ്മൾ വിളിക്കാറുള്ളത് അപ്പോൾ എല്ലാവർക്കും അതാണ് ഇഷ്ടം നമ്മൾ സാർ മാഡം എന്നൊന്നും റെസ്പെക്ട് ചെയ്ത് അങ്ങനെ ആ ഒരു വിളിയുടെ ഒന്നും ആവശ്യമില്ല എല്ലാവരെയും പേരാണ് ഇവിടെ വിളിക്കുന്നത് പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യമാണ് ഓരോരോ ലെവൽ അത് നേഴ്സ് സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഇവിടെ നമുക്ക് ഇപ്പം നമുക്ക് സ്റ്റോമ സ്പെഷ്യൽ നേഴ്സ് ഉണ്ടാവും സ്റ്റോമ കെയറിനുള്ള സ്പെഷ്യൽ നേഴ്സ് ഉണ്ടാവും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ എന്താ സ്പെഷ്യലായിട്ടുള്ള വേറെ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള നേഴ്സസ് ഉണ്ടാകും ഡയബറ്റിക് നേഴ്സസ് ഉണ്ടാകും അങ്ങനെ ഓരോന്നിനും ഓരോ കാറ്റഗറീസ് ഉണ്ട് അപ്പം ഇപ്പോൾ ഒരു പേഷ്യൻ്റിന് ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ ഉള്ളൊരു പേഷ്യൻറ്റ് നമുക്ക് വന്നു എന്തെങ്കിലും ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സർജറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ നമുക്ക് ഈ ബ്രസ്റ്റ് നേഴ്സിന് അവർക്ക് നമുക്ക് റെഫർ ചെയ്യാം അതുപോലെ തന്നെ ഡയബറ്റിക് പേഷ്യൻസ് ആണെങ്കിൽ ഡയബറ്റിക് നേഴ്സിന് റെഫർ ചെയ്യാം അപ്പം ഇവരാണ് ഇപ്പോൾ ഒരു ഡയബറ്റിക് നേഴ്സ് ആണെങ്കിൽ അവരാണ് വന്നിട്ട് പേഷ്യൻ്റെ ഷുഗർ ലെവൽ അപ്പോൾ എത്ര നമുക്ക് ഇൻസുലിൻ കാറ്റഗറൈസ് ചെയ്ത് എത്ര ഇതിൽ കൊടുക്കാം എന്നൊക്കെ അവരാണ് ഡിസിഷൻ എടുക്കുക അപ്പോൾ നമുക്ക് നേഴ്സസിനും ഇവിടെ ഡിസിഷൻ മേക്കിംഗ് ഉള്ളൊരു ഒരു പവറുണ്ട് ഇപ്പം നമുക്ക് അതുപോലെ ഇപ്പോൾ ഡിസ്ചാർജ് തന്നെ വരുവാണെങ്കിൽ ഇപ്പോൾ ഡോക്ടർ നമ്മളോട് പറയുകയാണ് ഇപ്പം നാട്ടിലങ്ങനെയാണ് ഡോക്ടറാണ്
main decision edukkunnayalla appo avaru and doctor aanu parayunnathu patient discharge cheyanal pakshe ibide nu vechittundengil nammal mattullavarude abhiprayam chodikkum appo doctor discharge parayuvanengil appo stoma nurse happy aanengil patient discharge cheyam allengil diabetic nurse inde advice chodichittu patient discharge cheyam appo namukku ibide nurse specialties ilum avarkkum oru decision making capacity undu avarkkum adippo doctor nu oru per discharge njan parayunnallo appo oru karyam cheyanengil ivarodum kooda abhiprayam chodichittayirikkum oru decision edukkunnathu അതുപോലെ തന്നെ ഇവിടെ പ്രാക്ടീസ് നഴ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു കാറ്റഗറി അവർക്ക് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സ് മാത്രമാണല്ലോ മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഇവിടെ ഈ പ്രാക്ടീസ് നഴ്സസിനും പേഷ്യൻസിനെ കണ്ട് മെഡിസിൻ പ്രിസ്ക്രൈബ് ചെയ്യാനുള്ളൊരു റൈറ്റ്സ് അവർക്കുണ്ട് പിന്നെ ഇവിടെ ഒരു കാര്യമാണ് മെഡിസിൻ ട്രോളി അത് നമ്മുടെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ നമ്മുടെ നാട്ടിൽ എന്ന് വെച്ചാൽ ഒരു പ്രത്യേക ഏരിയയിൽ മെഡിസിൻ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് നമ്മൾ കബോർഡ് തുറന്നെടുക്കുന്നു പറയും ഇവിടെ ഇപ്പോൾ ഇത്ര പേഷ്യൻസ് ഇപ്പോൾ വാർഡിലൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 30 പേഷ്യൻ്റ് 34 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും അപ്പം ഒരു നഴ്സിൽ നിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 10 പേഷ്യൻസ് അല്ലെങ്കിൽ 14 പേഷ്യൻസിനെ അസൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഓരോരുത്തർക്കും ഓരോ ഡ്രഗ് ട്രോളി ഉണ്ടാകും ഇപ്പോൾ ഒരു 14 പേഷ്യൻ്റ് നോക്കുന്ന ഒരു നഴ്സിന് ഒരു ഡ്രഗ് ട്രോളി അങ്ങനെ ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിട്ട് ഓരോ ഡ്രഗ് ട്രോളി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വേറൊരു കാര്യം ഞാൻ കണ്ടത് ഇവിടെ ഓരോ റെഫറൻസ് ഇപ്പോൾ നമ്മൾ നാട്ടിലൊക്കെ ആണെങ്കിൽ റെഫറൻസ് വിളിച്ച് പറഞ്ഞ് അവരെ കാത്തിരിക്കണം ഇവിടെ ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നമുക്ക് നെർവ് സെൻറ്റർ അല്ലെങ്കിൽ ഐപാഡ് ഉണ്ട് ഈ ഐപാഡിൽ നമുക്ക് നെർവ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് വഴിയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും പേഷ്യൻ്റ് കാര്യങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പേഷ്യൻ്റ് ഇപ്പം ഒരു കാര്യം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ പേഷ്യൻ്റ് ഇപ്പോൾ ഫിസിയോതെറാപ്പി റെഫറൻസ് വേണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ തന്നെ നമുക്കത് റെഫറൻസ് കൊടുക്കുക അല്ലെങ്കിൽ ഡോക്ടറിൻ്റെ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈ നെർവ് സെൻറ്റർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഫിസിയോതെറാപ്പിസ്റ്റ് അവർക്കത് കിട്ടും അവർ പേഷ്യൻറ്റിനെ ആസ് സൂൺ ആസ് പോസിബിൾ അവർ വന്ന് കാണും അല്ലാതെ നമ്മൾ അതിന് പുറകെ ഫോളോ അപ്പ് ചെയ്ത് ഫോൺ കോൾ ചെയ്ത് കോളേജിൽ വിളിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു ആവശ്യമില്ല നമ്മൾ എന്തുണ്ടെങ്കിലും നമ്മൾ ജസ്റ്റ് നെർവ് സെൻറ്ററിൽ അപ്ഡേറ്റ് ചെയ്താൽ മതി അതുപോലെ തന്നെ ഇപ്പോൾ പേഷ്യൻ്റിന് ബ്ലഡ് എടുക്കണമെങ്കിൽ ഫ്ലബോട്ടമിസ്റ്റ് ഉണ്ട് ഇപ്പം നമ്മൾക്ക് കിട്ടുന്നില്ലെങ്കിൽ ഫ്ലബോട്ടമിസ്റ്റ് വന്ന് ബ്ലഡ് എടുക്കും പിന്നെ നമ്മൾ ഇപ്പോൾ ഡോക്ടേഴ്സ് ഇപ്പം ഇന്ന് നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ഓർഡർ ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഡേ മോർണിംഗ് അവർ റൗണ്ട്സിന് വരുമ്പോൾ ഫ്ലബോട്ടമിസ്റ്റ് വന്ന് ബ്ലഡ് എടുത്തോളാം അപ്പോൾ അതിന് പുറകെ നമ്മൾ ഓടി എന്താ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല പിന്നെ എന്തെങ്കിലും എമർജൻസി ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് റിസൾട്ട് വേണ്ട കാര്യമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് എടുത്താൽ മതി അല്ലാതെങ്കിൽ ഈ ഫ്ലബോട്ടമിസ്റ്റ് വന്ന് ബ്ലഡ് എടുത്തോളും പിന്നെ മെഡിസിൻ ട്രോളിയിലൂടെ തന്നെ പറയേണ്ടതായിരുന്നു നമുക്ക് ഇപ്പം നമ്മൾ ലാപ്ടോപ്പിലാണ് ഇപ്പം ഇവിടെ ഞങ്ങൾ ലാപ്ടോപ്പിലാണ് പേഷ്യൻ്റിന് മെഡിസിൻസും കാര്യങ്ങളെല്ലാം കൊടുക്കുന്നത് അപ്പം നമുക്ക് ഓരോ ടൈമിൽ ഇപ്പം നാട്ടിലാണെങ്കിൽ എങ്ങനെയാണ് ഫുൾ പേപ്പർ വർക്കുകളാണല്ലോ ഈ പേപ്പർ വർക്ക് എന്താണ് ഓരോ മെഡിസിൻ കൊടുത്തതിന് ശേഷം ഡബിൾ സൈൻ എടുക്കുക അങ്ങനെ കാര്യങ്ങൾ ഇവിടെ എല്ലാം അത് ലാപ്ടോപ്പ് വഴിയാണ് ചെയ്യുന്നത് അപ്പം മെഡിസിൻ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ലാപ്പ് ഉണ്ടാകും അതിൽ നമ്മൾ ഈ മെഡിസിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് ആ രീതിയിൽ നമുക്കിപ്പോൾ ഡബിൾ സൈൻ വേണ്ട കാര്യം ഇപ്പം നമ്മൾ കൺട്രോൾ ഡ്രഗ്സ് ഒക്കെയാണ് കൊടുക്കുന്നതെങ്കിൽ അതിൽ നമുക്ക് ഓരോരുത്തർക്കും ഓരോ യൂസറിനും പാസ്വേഡ് ഉണ്ട് അത് കൊടുത്ത് നമ്മൾ ഡബിൾ സൈനും കൗണ്ടർ സൈനും കാര്യങ്ങളൊക്കെ ചെയ്യണം അതുപോലെ നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു ഡൗട്ട് തോന്നുവാണെങ്കിൽ ഐപാഡിൽ BNF അല്ലെങ്കിൽ BNF അല്ലാതെ ബുക്ക് സെപ്പറേറ്റ് ഉണ്ടാകും അപ്പോൾ നമുക്ക് ഏതെങ്കിലും മെഡിസിൻ്റെ കോൺട്രാ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ കാര്യങ്ങളോ അറിയില്ലെങ്കിൽ നമുക്ക് ഇമ്മീഡിയറ്റ്ലി അത് നോക്കി പറഞ്ഞു കൊടുക്കാം പിന്നെ ഇവിടെ ഞാൻ കണ്ട് വേറൊരു കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം അറിയില്ലെങ്കിൽ നമുക്കത് അറിയില്ല എന്ന് പറയുന്നതിന് കുഴപ്പമൊന്നുമില്ല ഇപ്പം നാട്ടിലൊക്കെ ആണെങ്കിൽ അതൊരു വലിയൊരു ഇഷ്യൂ ആയിട്ട് തോന്നുമായിരുന്നു ഇവിടെ നമുക്ക് ഡോക്ടേഴ്സ് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ സോറി നമുക്കത് അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രോബ്ലം ഇല്ല അപ്പോൾ അവർ പറഞ്ഞാൽ ഓക്കെ അത് പ്രോബ്ലം ഇല്ല ഞങ്ങളത് നോക്കി ചെയ്തോളാം എന്ന് പറയും അല്ലാണ്ട് അത് നമുക്കിവിടെ ഒരു വലിയൊരു ഇഷ്യൂ ആയിട്ട് വരുന്നില്ല പിന്നെ ഇവിടെ നമുക്കിപ്പോൾ ഡ്യൂട്ടി റിക്വസ്റ്റ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മളൊരു ഡ്യൂട്ടി ഒരു ലീവ് തരണമെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ തന്നെ നമ്മൾ പുറകെ നടന്ന് എനിക്ക് ലീവ് തരുമോ ലീവ് തരുമോ എന്ന് ചോദിച്ച് ചോദിച്ച് നടക്കേണ്ട ഒരു അവസ്ഥയായിരുന്നു ഇവിടെ നമുക്ക് അങ്ങനെയല്ല ഇവിടെ നമുക്ക് ഡ്യൂട്ടി നമുക്ക് റിക്വസ്റ്റ് ചെയ്യാം ഇപ്പോൾ 2 മാസം അല്ലെങ്കിൽ 1 മാസം മുമ്പേ നമുക്ക് ഏത് രീതിയിലാണ് ഡ്യൂട്ടി വേണ്ടതെന്നുള്ള റിക്വസ്റ്റ് ചെയ്യാൻ പറ്റും ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആണ് നമുക്ക് താല്പര്യമെങ്കിൽ നൈറ്റ് ഷിഫ്റ്റ് എടുക്കാം അല്ലെങ്കിൽ ഡേ ഡ്യൂട്ടിയാണ് വേണ്ടെങ്കിൽ ഡേ ഡ്യൂട്ടി അതുപോലെ എന്നാണ് നമുക്ക് ഓഫ് വേണ്ടത് ആനുവൽ ലീവ് വേണ്ടത് അതൊക്കെ നമുക്ക് നേരത്തെ നമുക്ക് പ്രയർ ആയിട്ട് റിക്വസ്റ്റ് ചെയ്ത് വെക്കാം അപ്പോൾ നമ്മുടെ റിക്വസ്റ്റ് അനുസരിച്ച് മാക്സിമം അവർ നമുക്കത് ഇട്ട് തരാൻ വേണ്ടി നോക്കും പിന്നെ ഇവിടെ നമ്മുടെ ഹയർ അതോറിറ്റി ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ബാൻഡ് 6 നമ്മുടെ കോർഡിനേറ്റർ ആണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ലൈൻ മാനേജർ ആണെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് സപ്പോർട്ടീവാണ് ഇപ്പോൾ ഞാൻ നാട്ടിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ ഇപ്പോൾ നമുക്കൊരു പ്രശ്നം വന്നാൽ തന്നെ അവർ നമ്മുടെ കൂടെ നിൽക്കാണ്ട് മറ്റുള്ളവരുടെ കൂടെ നിൽക്കുന്ന ഒരു രീതിയായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഇവിടെ മാക്സിമം നമുക്ക് ഒരുപാട് സപ്പോർട്ട് അവർ തരുന്നുണ്ട് ഇപ്പോൾ എന്തെങ്കിലും ചെറിയ പ്രശ്നം ഉണ്ടായാൽ തന്നെ നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് ഇപ്പോൾ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കണം നമ്മളോട് എന്താ കാര്യമെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ അവർ അവർ റെഡിയാണ് അല്ലാതെ ഇപ്പം നമ്മളൊരു അടിമകളായി കണ്ട് ഒരു നമ്മളെ അവർ പറയുന്നത് തന്നെ നമ്മൾ ചെയ്യണം അങ്ങനെ ഒരു രീതിയൊന്നും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല നമുക്ക് മാക്സിമം സപ്പോർട്ട് അവർ നമുക്ക് എല്ലാ കാര്യത്തിലും തരുന്നുണ്ട് പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ എക്സ്ട്രാ വർക്കിന് നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് കിട്ടും ഇപ്പം ഒരു നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് നമ്മൾ എക്സ്ട്രാ ഒരു ഹാഫ് ആൻ അവർ നമുക്ക് എക്സ്ട്രാ നിൽക്കേണ്ടി വന്നു ഇപ്പോൾ 7:45 ഇറങ്ങേണ്ട നമ്മൾ 8:15 വരെ നിൽക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും പേഷ്യൻ്റ് കെയർ എന്തെങ്കിലും നമുക്ക് നിൽക്കേണ്ടി വന്നാൽ ആ ഹാഫ് ആൻ അവർ നമ്മൾ അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് പേയ്മെൻറ്റ് കിട്ടും അതേപോലെ തന്നെ ഇപ്പം നാട്ടിലാണെങ്കിൽ ഇപ്പം ഉച്ച കോവിഡ് ടൈമിലൊക്കെ ഞങ്ങൾക്ക് ഡബിൾ ഡ്യൂട്ടി അതായത് പേഷ്യൻസ് കുറവായിരുന്നല്ലോ ആ സമയത്ത് അപ്പം സ്റ്റാഫിനെ അവർ ചുരുക്കിയിട്ട് ഇപ്പം 1 മാസം വർക്ക് ചെയ്യേണ്ടത് 15 ഡേയ്സ്
days at our work, Pishan, but she 15 days 6 hours and all the other 12 hours. But character to number working and a sit on a number of say or Mandarin number chain of working hours, same American machine days matter out of it to Turkey, but she had not an armament which our salary would be to Turkey. But she would hang on in the labor number, ethra working over half an hour number paranarikin hours and half an hour number extra work here alum, other than a payment in the Makibida, Terinunda. പിന്നെനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഇവിടെ ഒരുപാട് നമുക്ക് ഫയൽ വർക്ക് ഒന്നും വരുന്നില്ല ഇപ്പം അഡ്മിഷൻ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ കൂടുതലും കോർഡിനേറ്റേഴ്സ് ചെയ്യും ഇനി നമുക്ക് നമ്മളും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നാലും നാട്ടിലെ പോലെ ഒരു ലോഡ് ഫയലും കാര്യങ്ങളും അതിൽ വരുന്നില്ല അതേപോലെ തന്നെ നമുക്കിപ്പോൾ മെഡിസിൻ കൊടുക്കുന്നതിൻ്റെ കാര്യങ്ങളൊന്നും ഒരുപാട് നമുക്ക് ഫയലിലോട്ട് അങ്ങ് ആഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ നാട്ടിൽ അങ്ങനെ വെച്ചാൽ ഒരു കാര്യം ചെയ്തിട്ടുണ്ട് അത് നമ്മൾ അങ്ങനെ അങ്ങ് എഴുതി വെക്കുമായിരുന്നു ഇവിടെ ഫയൽ വർക്ക് ഞാൻ ചെയ്യുന്ന കണ്ടിട്ടുള്ള കൂടുതലും നമ്മൾ ഐപാഡിൽ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ ഫയലിൽ നമ്മൾ എഴുതി വെക്കേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഷിഫ്റ്റിൽ ഒരു തവണ നമ്മൾ ഫയലിലൊന്ന് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അല്ലാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെയുള്ള കാര്യങ്ങൾ ഓരോന്നും നടക്കുന്നതും ഈ അവർലി അവർലി ഹാഫ് ആൻ അവർലി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല നാട്ടിലാണെങ്കിൽ അത് സെക്കൻഡ് അവറിൽ കൂടുമ്പം അപ്ഡേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് അടുത്ത പ്രശ്നമായിരുന്നു ഇവിടെ അങ്ങനെ ഒരു പ്രോബ്ലം ഒന്നും ഇവിടെ ഇല്ല പിന്നെ ഇവിടുത്തെ ഒരു ടീം വർക്ക് ഇപ്പോൾ ഒരു നമ്മൾ ഒരു പേഷ്യൻ്റിനെ ഒരു ടീമിൻ്റെ അണ്ടറിലായിരിക്കും അല്ലെങ്കിൽ നമ്മളൊരു ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ടീം തന്നിട്ടുണ്ടാകും ഇപ്പം അതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ നമുക്ക് ഓരോ ലെവലിൽ ഇപ്പോൾ ഓരോ ബാൻഡിലുള്ള സ്റ്റാഫ് അതിൻ്റെ അണ്ടറിലുണ്ടാകും ഇപ്പോൾ ഒരു ഡോക്ടർ റൗണ്ട്സിന് വന്നാൽ തന്നെ ഇപ്പോൾ നമ്മൾ ഉടനെ അതിൻ്റെ പുറകെ ഈ ഡോക്ടർ വന്ന പാടെ നമ്മൾ ചാടി പിടിച്ച് ഓടി എന്നിട്ട് ഓടേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഒരു നമ്മുടെ മുകളിലൊരു ബാൻഡ് 6 ഉണ്ടെങ്കിൽ അവർ പൊക്കോളും ഫുൾ ഡോക്ടർ റൗണ്ട്സിന് പോയിട്ട് റൗണ്ട്സ് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വന്നിട്ട് ഇപ്പം നമ്മളെ പേഷ്യൻ്റിൻ്റെ കൂടെ നമ്മുടെ പേഷ്യൻ്റിൻ്റെ റൗണ്ട്സിന് നമ്മുടെ കോർഡിനേറ്റർ പോയിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ചു വന്നു കഴിയുമ്പം അതിൻ്റെയൊക്കെ ഒരു ബ്രീഫിങ് നമുക്ക് തരും അതായത് ഇപ്പം നമ്മൾ എന്തെങ്കിലും വേറെന്തെങ്കിലും നമുക്ക് തന്നൊരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നെങ്കിൽ നമ്മൾ മെഡിസിൻ കൊടുത്തുകൊണ്ടിരിക്കുമായിരിക്കും അല്ലെങ്കിൽ നമ്മൾ വേറെന്തെങ്കിലും പ്രൊസീജിയർ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും അപ്പം അതിൻ്റെ ഇടയിൽ ഇപ്പോൾ ഡോക്ടർ റൗണ്ട്സിന് വന്നെന്ന് പറഞ്ഞ് നമ്മൾ പെട്ടെന്ന് പോകേണ്ട ആവശ്യമില്ല നമ്മൾ ചെയ്തിരുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വന്ന് കഴിയുമ്പം ഇവർ നമുക്ക് പറയും ഇപ്പം നമ്മുടെ കോർഡിനേറ്റർ വന്ന് പറയും നമ്മുടെ പേഷ്യൻറ്റിന് ഇന്ന ഇന്ന കാര്യങ്ങളാണ് അവിടെ അപ്ഡേറ്റ് തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതല്ലെങ്കിലും ഇപ്പം നമുക്ക് കോർഡിനേറ്റർക്ക് നമ്മളുമായിട്ടൊരു മീറ്റിങ്ങിന് ടൈം കിട്ടിയില്ലെങ്കിൽ നമ്മൾ നേഴ്സ് സെൻറ്റർ നോക്കിയാൽ മതി അതിൽ അവർ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും ഇന്നത്തെ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്നത്തെ നമ്മൾ ചെയ്യാനുണ്ട് അല്ലെങ്കിൽ ഇന്ന് ഡിസ്ചാർജ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് നമുക്ക് ആ നേഴ്സ് സെൻറ്ററിൽ നോക്കി കാണാൻ പറ്റും അപ്പം നമുക്ക് ആ ഒരു ഹറിബറിയുടെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എനിക്ക് ഇവിടെ വന്നിട്ട് തോന്നിയ ഒരു ഡിഫറൻസ് അപ്പം നാട്ടിൽ ഞാൻ നാട്ടിലെ വർക്ക് ചെയ്തുള്ളൂ ഞാൻ പറഞ്ഞില്ല അപ്പം അവിടെ നിന്ന് ഇവിടെ വന്നപ്പോഴത്തേക്ക് എനിക്ക് വലിയൊരു ഡിഫറൻസ് ആയിട്ട് ഇതൊക്കെ തോന്നിയത് ഇവർ എന്താ ഒരുപാട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഇവിടുത്തെ റെസ്പെക്റ്റ് കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെ അപ്പം ഇപ്പോൾ യു കെയിലേക്ക് ഇപ്പോൾ പുതുതായിട്ട് വരാനിരിക്കുന്നവർക്കൊക്കെ ഒരു ഡൗട്ട്സ് ആയിരിക്കും ഇവിടെ വന്നാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് കമ്പയറിംഗ് ടു ഇപ്പം നാടുമായിട്ട് കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഇവിടെ എനിക്ക് ഒത്തിരി നല്ല എക്സ്പീരിയൻസ് ആണുള്ളത് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യേണ്ട ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക